ഉസ്താദ് അവരുടെ നേതൃത്വം നടക്കുന്നുണ്ട്. മർക്കസ് എൽ കെ ജി മുതൽ ആരംഭിച്ച വളർച്ച ഇല്ല, ഇന്നത് മെഡിക്കൽ കോളേജിലും ലോ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും എത്തി നിൽക്കുകയാണ്. യുനാനി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സിസ്റ്റം കേരളത്തിൽ അവിടെ മുത്തഅല്ലിമുകളും മുത്തഅല്ലിമാത്തുകളും തിബ്ബ് പഠിക്കുന്ന ഖുർആനും ശരീഅത്ത് പഠനത്തോടൊപ്പം, അതുപോലെ ഏറ്റവും പ്രധാനമായി ഖാനൂൻ പഠിക്കുന്ന പണ്ഡിതന്മാർ, തീർച്ചയായും അവർ രാജ്യത്തിന് വലിയ സേവ ചെയ്യാൻ സാധിക്കും. മർക്കസിൻ്റെ റൂബി ജൂബിലി കൂടി ആഘോഷിക്കുന്ന ഒരു ഘട്ടം, അത് ഈ നാടിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഇവിടുത്തെ പണ്ഡിതന്മാർ ശ്രമിക്കേണ്ടത്. ആ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുകയും അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുമ്പോൾ ജനങ്ങളിൽ ഒരു വരും, നമ്മുടെ നാട്ടിലും ഒരു സ്ഥാപനം വേണം, ഒരു തോന്നലുണ്ടാവുകയും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ആളുകൾ ഭൂമി നൽകാനും കെട്ടിടം നൽകാനും തയ്യാറായിരിക്കുകയും പുതിയ നിർമ്മാണങ്ങൾ നടത്താതെ തന്നെ ധാരാളം പഴയ ആളുകൾ ഉണ്ടാക്കി വെച്ച വഖഫുകൾ നമ്മുടെ രാജ്യത്തുടനീളമേറെയുണ്ട്. അതുപയോഗപ്പെടുത്തി തന്നെ നമുക്ക് ദീനീ പഠനവുമായി മുന്നേറാൻ സാധിക്കും. അതുകൊണ്ട് ആ പ്രചാരണം നമ്മുടെ നാടിൻ്റെ രക്ഷയുടെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുകയും സമ്മേളനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ വിജയത്തിൽ നിങ്ങൾ പങ്കാളികളാവുകയും വേണം എന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ആശീർവാദങ്ങളും പ്രാർത്ഥനകളും ആഗ്രഹിച്ചുകൊണ്ട് വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഈ പ്രവർത്തിൻ്റെ ഉദ്ഘാടനം മുസ്താദ് നിർവഹിക്കുന്നു. ആദരവുകളോടെ ക്ഷണിച്ചുകൊള്ളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതൻ മറ്റ് വിശിഷ്ട അതിഥികൾ, സഹോദരൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിച്ചു, നള്ളറല്ലാഹു റഅൻ സമിഅ മഖാലതി ഫവഅഹാ ഫഅദ്ദാഹ കമ സമിഅ റബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമി. എൻ്റെ വാക്കുകൾ കേൾക്കുകയും അത് ഹൃദ്യസ്ഥമാക്കുകയും നല്ലപോലെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവർക്ക് അല്ലാഹു തആല ഈമാനികമായ പ്രകാശം നൽകുമാറാകട്ടെ എന്നാണ് അതിൻ്റെ ചുരുക്കസാരം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ശിഷ്യന്മാരിൽ പലരും ഒരുപക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ളവരുണ്ടാകാം. ശിഷ്യന്മാർ ഗുരുനാഥന്മാരെക്കാൾ ഒരുപക്ഷേ അറിവുള്ളവർ ഉണ്ടാകാം. അതുകൊണ്ട് എല്ലാവരും പഠിച്ചത് പഠിപ്പിച്ചു കൊടുക്കുകയും ജനങ്ങളെ ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും വേണം എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. ഹജ്ജത്തുൽ വദാഇൽ ഒരു വലിയ പ്രഖ്യാപനം. ആദ്യമായി ചോദിച്ചു, അയ്യോ യൗമിൽ ഹാദാ, ഇത് ഏത് ദിവസമാണ്? അയ്യോ ഷഹ്രിൻ ഹാദാ, ഇത് ഏത് മാസമാണ്? അയ്യോ അർദിൻ ഹാദിഹി, ഇതേത് ഭൂമിയാണ്? സഹാബത്ത് കരുതി എന്തോ പുതിയ പേര്,
അവിടെ നിന്ന് പറയും എന്ന്. ഇല്ല, അവിടുന്ന് പറഞ്ഞു ഇത് അറഫയാണ്, ഇന്ന് ദുൽഹജ്ജ് മാസമാണ്, അറഫ ദിവസമാണ് പരിശുദ്ധമായ മക്കയോട് ബന്ധപ്പെട്ട സ്ഥലമാണ്. അങ്ങനെ സ്ഥലവും പേരും എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവിടുന്ന് പറഞ്ഞത് ഈ ലോകത്ത് ജനങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണത്? നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ രക്തം, ഇത് മുഴുവനും നിങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കണം. ഇന്ന ദിമാഅക്കും വ അംബാലക്കും വ അഅറാലക്കും ഹറാമുൻ അലൈക്കും. നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കണം. ഈ പരിശുദ്ധമായ മക്കയിൽ, പരിശുദ്ധമായ അറഫ ഭൂമിയിൽ, അറഫ എന്ന ദിവസം എത്രമാത്രം പുണ്യമുണ്ടോ ആ പുണ്യ ദിവസത്തെ സൂക്ഷിക്കുന്നത് പോലെ മനുഷ്യരുടെ രക്തവും മനുഷ്യരുടെ സമ്പത്തും മനുഷ്യരുടെ അഭിമാനവും സൂക്ഷിക്കണം. ഈ ഒരു പ്രഖ്യാപനം ആരെങ്കിലും അറിയുന്നുവെങ്കിൽ അവർ ഒരിക്കലും ഭീകരവാദിയാവുകയില്ല, അവരൊരിക്കലും തീവ്രവാദിയാവുകയില്ല. ഇത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിംകൾ. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ മേൽ ഭീകരതയും തീവ്രതയും വെച്ച് കെട്ടാനും സാധ്യമല്ല. ഹജ്ജത്തുൽ വദാഇൽ 140,000 വരുന്ന സ്വഹാബി അവരെ അഭിമുഖീകരിച്ച് പറഞ്ഞ വാക്ക് നിങ്ങൾ എല്ലാവരുടെയും ശരീരത്തിൽ വില കൽപ്പിക്കണം, അവരുടെ രക്തത്തിന് വില കൽപ്പിക്കണം, സമ്പത്തിന് വില കൽപ്പിക്കണം, അഭിമാനത്തിന് വില കൽപ്പിക്കണം. ആരുടെയും രക്തം ചിന്താൻ പാടില്ല, ആരുടെയും അഭിമാനം കേടുവരുത്താൻ പാടില്ല, ഒരാളുടെയും സമ്പത്ത് അനധികൃതമായി സമ്പാദിക്കാൻ കൈവശപ്പെടുത്താൻ പാടില്ല. ഈ മൂന്ന് പ്രഖ്യാപനം എന്തൊരു പ്രഖ്യാപനമാണ്! ഭീകരത എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും മുതൽ പിടിച്ചെടുക്കലും ആരെയെങ്കിലും ആക്രമിക്കലും അതുപോലെ ചീത്ത പറയലും എല്ലാം ആണല്ലോ, അതൊന്നും പാടില്ല. ആരുടെയും അഭിമാനം നമ്മൾ കളയാൻ പാടില്ല. നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും ശത്രുക്കൾ പറയുന്നത് പറയട്ടെ, നാം അവരെ സംബന്ധിച്ച് ഒന്നും പറയണ്ട. ഇതാണ് ശരീഅത്ത് പഠിപ്പിക്കുന്നത്. ശത്രുക്കൾ പറയുന്നത് നിർത്താൻ കഴിയില്ല, അത് ഏത് കാലവും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടില്ലേ, പിന്നെ ആർക്കാണ് ശത്രുക്കൾ ഇല്ലാതിരിക്കുക? 124,000 അമ്പിയാക്കൾക്ക് ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. മുസാ നബി അലൈഹിസ്സലാമിനെയും മറ്റും ജനങ്ങൾ പറഞ്ഞു കൂട്ടിയത് ചെയ്തു കൂട്ടിയതിന് കണക്കും കയ്യുമില്ല. അങ്ങനെ ശത്രുക്കളില്ലാത്ത ഒരു നബിയും ഒരു റസൂലും ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് ഏത് കാലവും ശത്രുക്കൾ ഉണ്ടാവാം, പക്ഷെ നാം അത് പരിഗണിക്കാൻ പാടില്ല.
ശത്രുക്കൾ ശത്രുക്കൾ വഴിക്ക് നടക്കട്ടെ, നാം ശത്രുക്കൾക്ക് പോലും ഹിദായത്ത് കൊടുക്കാൻ അള്ളാഹുവിനോട് പറയുക. അള്ളാഹുവേ അവരൊക്കെ ഹിദായത്താക്കണം, അവരൊക്കെ നന്നാക്കണം എന്ന് പറയുകയാണ് വേണ്ടത്. ഒരിക്കലും ശത്രുതക്ക് എതിരെ ശത്രുത കാണിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. ഇത് ഈ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനം സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകർ എപ്പോഴും മനസ്സിലാക്കണം. നാം ആരുടെയും അഭിമാനം കളയാൻ പോകാൻ പാടില്ല, ആരുടെയും സമ്പത്ത് അനധികൃതമായി എടുക്കാൻ പാടില്ല, ഒരാളെ പരിഹസിക്കാൻ പാടില്ല. അക്രമുന്നാസി മനുഷ്യന്മാരിൽ വെച്ച് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തത് അംഫഅഹും ലിന്നാസ് മനുഷ്യർക്ക് ഗുണം ചെയ്തു കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ചെയ്തു കൊടുക്കുകയും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അന്തരീക്ഷം ഇവിടെ ഉണ്ടാകാൻ ശ്രമിക്കുക. അതേസമയത്ത് നമ്മുടെ വിശ്വാസത്തിൽ ഒരു കലർപ്പും വരുത്തിക്കൂടാ. വിദ്യാർത്ഥികാരൻ അവന് പുത്തൻ പ്രധാനവുമായി വരുമ്പോൾ നീ നിന്റെ വൈക്ക് പോ എന്ന് പറയുകയല്ലാതെ അതിനെ സ്വീകരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്. വിശ്വാസത്തിൽ അവനെ സ്വാഗതം ചെയ്യാൻ നമുക്ക് നിർവാഹമില്ല. നമ്മുടെ വിശ്വാസം ശരിക്ക് കാത്തു സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും പൂർത്തിയാക്കി തരുമാറാകട്ടെ. ഈ രണ്ട് ഉപദേശം നിങ്ങളോട് ചെയ്തുകൊണ്ട് ഭീകരതയും തീവ്രതയും അന്യരോടെ അന്യരെ ആക്രമിക്കലും നാം വിലാകാൻ പാടില്ല. നമ്മുടെ ജീവിതം ഏറ്റവും ശുദ്ധമാവണം, ഏറ്റവും സൗഹൃദമാവണം എന്ന് നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് എല്ലാവരും നേരത്തെ പറഞ്ഞ ഉപദേശങ്ങളെല്ലാം ഇൽമ് പഠിക്കാനും പഠിപ്പിക്കാനും ആവശ്യമായ മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ച് ബർക്കത്തു സഖാഫത്തി സുനിയയുടെ 40th വാർഷിക സമ്മേളനം ജനുവരി 5, 6, 7 തീയതികളിൽ നടക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതു വർക്കത്ത് കാണാത്ത കുറച്ച് മനുഷ്യന്മാരുണ്ടാവും. ആരോ എന്തോ പറയുന്നത് കേട്ടിട്ട് അതിന് തുള്ളിക്കൊടുക്കും. എന്താണവിടെ ഉള്ളത്? അവിടെ വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കല്ലാതെ വേറെ ഒന്നുമില്ല. അറിവുണ്ടാക്കി കൊടുക്കുക, മത ഭൗതിക സാങ്കേതിക സമുന്നയ വിദ്യാഭ്യാസം, ടെക്നോളജി, ഭൗതിക വിദ്യാഭ്യാസങ്ങൾ പലതും അതെല്ലാം ഉള്ളതോടുകൂടി മതപരവും ഇത് പഠിപ്പിക്കാനും പഠിക്കാനും സൗകര്യമാക്കി കൊടുക്കലും അധ്വാനിക്കലും അല്ലാതെ നമുക്ക് വേറെ യാതൊരു പണിയില്ല. ഒരു സ്ഥാപനം നടത്തി കൊണ്ടുപോകണമെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസം നമ്മുടെ അബ്ദുള്ള കുഞ്ഞു സാഹിബിനോട് ചോദിച്ചാൽ എൻ്റെ മെഡിക്കൽ കോളേജും അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയും നടത്താൻ എത്ര അധ്വാനം ഉണ്ടാവും? ഉറക്കം വരില്ല, എത്രയോ ദിവസം അത് ഉണ്ടായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെ കാര്യം. നമുക്ക് സാമ്പത്തികവും കൂടി നോക്കണം. സാമ്പത്തികമായ വിഷമങ്ങൾ, ദാരിദ്ര്യങ്ങൾ എല്ലാം വരുമ്പം വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ സഹിക്കുന്നത് ലോകത്ത് ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്. അത് കേരളക്കാർക്ക് മാത്രമല്ല, കർണാടക മാത്രമല്ല, എല്ലാ നാട്ടുകാർക്കും. വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ പുറത്തുള്ളവർ ഇപ്പോൾ മർക്കസിൽ പഠിക്കുന്നുണ്ട്. യു പിയിലും ഉള്ള ആളുകളുണ്ട്, കാശ്മീരിലുള്ളവരുണ്ട്, അങ്ങനെ എല്ലാ നാട്ടിലുമുള്ള ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു വതആല അത് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ഈ നാട്ടിലും സുന്നത്തു ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും നിലനിർത്താൻ ആവശ്യമായതൊക്കെ ചെയ്യാൻ അള്ളാഹുക്ക് തോന്നുമാറാകട്ടെ. അള്ളാഹുമാരിനൽ ഹക്ക ഹക്കൻ ഉറുത്തുക്കലത്തി ബാഹു വാരിനൽ ബാത്തുല ബാത്തുല ഉറുത്തുക്കലത്തി നാമ
توفنا مسلمين وارزقنا بالصالحين ومن حاج العلماء سيد عبد الرحمن البخاري والله تعالى ورجل الله ورد درجة نيجي كل مراغته الله تعالى ورد قبر برقاش بيك مراغته അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കട്ടെ. അതുപോലെ തമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ സയ്യിദന്മാരും എല്ലാവരുമുണ്ട്. അവർക്കെല്ലാം ഉള്ള ബർക്കത്ത് ചെയ്യട്ടെ. ഒന്ന് രണ്ടാളുകൾ ഒരു സഖാഫി കിഡ്നി സംബന്ധമായ രോഗത്താൽ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വേറൊരാൾ അഡ്മിറ്റ് ചെയ്യലാണ്. അവർക്കെല്ലാം നീ ശിഫ കൊടുക്കണേ അള്ളാ, ശിഫ കൊടുക്കണേ അള്ളാ. ഞങ്ങളുടെ സ്നേഹിതന്മാർ പലരും ആസ്പത്രികളിലും വിഷമത്തിലും രോഗത്തിലുമായി കിടക്കുന്നവർ അവർക്കെല്ലാം നീ ശിഫ കൊടുക്കണേ അള്ളാ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം തുടങ്ങിയ ഓരോ രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ അള്ളാ. ഞങ്ങളെ നീ രക്ഷിക്കണേ അള്ളാ. ഞങ്ങൾക്ക് നീ സുഖം നൽകണേ അള്ളാ. അല്ലാഹുമ്മ ഇന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലീനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഈ പുതുയോഗത്തിലെ മുഖ്യപ്രഭാഷകൻ ഡോക്ടർ ഫറൂഖ് നഅിമി കൊല്ലം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതി പണ്ഡിത നേതാക്കളും ഈ സ്റ്റേജിലുണ്ട്. എസ് വൈ എസ് സ്റ്റേറ്റ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കെ പി ഹുസൈൻ, നേതാക്കൾ എസ് എസ് എഫ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഇസ്മായിൽ ഫഖാഫി അടക്കമുള്ള അദ്ദേഹത്തിന്റെ ടീമിലെ മറ്റു നേതാക്കൾ, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, ജംഇയ്യത്തുൽ മുഫത്തിഷീൻ, സുന്നി എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് കമ്മിറ്റി, സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ തുടങ്ങിയ എല്ലാ സംഘടനകളുടെയും നേതാക്കളുണ്ട്. നിരവധി ഉമറാകളുണ്ട്. ഉമറാക്കളെ മുഴുവനും പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഏനപ്പായ അബ്ദുള്ള കുഞ്ഞി ഹാജിയാണ്. ഏനപ്പായ യൂണിവേഴ്സിറ്റി ചാൻസലറും ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന പമ്പയിൽ തഖ്വ മസ്ജിദിന്റെ ചെയർമാനുമായ ഒന്നിരായ അബ്ദുള്ള കുഞ്ഞി ഹാജി അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ ഒന്നു സമാരംഭത്തിൽ ಪಾಲ್ಗೊಳ್ಳಲು ನಾನು ಭಾಳ ಸಂತೋಷಪಡುತ್ತೇನೆ. ಮತ್ತೆ ಮೊದಲನೇದಾಗಿ ಈ ಸಮಾರಂಭದ ಅಧ್ಯಕ್ಷ ಸ್ಥಾನವನ್ನು ವಹಿಸಿದ ಬೇಕಲ್ ಉಸ್ತಾದರವರೇ, ಇದರ ಉದ್ಘಾಟನೆಗೈದ ನಮ್ಮ ಕಣ್ಮಣಿಯಾದ ಎ ಪಿ ಅಬೂಬಕರ್ ಉಸ್ಲಿಯಾರವರೇ, ಅವರ ಸುಪುತ್ರ ಡಾಕ್ಟರ್ ಹಕೀಮ್ರವರೇ ಮತ್ತು ವೇದಿಕೆಯಲ್ಲಿ ಎಲ್ಲ ವಿದ್ವಾಂಸರೇ, ಇಲ್ಲಿ ನೆರೆದಿರುವ ಎಲ್ಲ ಉಸ್ತಾದಿಗಳವರೇ, ಈ ಒಂದು ಸುಂದರ ಸಮಾರಂಭವನ್ನು ಏರ್ಪಡಿಸಿದ ನಮ್ಮ ಬೇಕಲ್ ಉಸ್ತಾದವರ ನೇತೃತ್ವದ ಈ ಕಮಿಟಿಯವರನ್ನು ನಾನು ಮೊತ್ತ ಮೊದಲನೇದಾಗಿ ಅಭಿನಂದಿಸ್ತೇನೆ. ಈ ಒಂದು ಇಂತಹ ಒಂದು ವಿದ್ವಾಂಸರ ಸಮಾರಂಭದಲ್ಲಿ ನಾನು ಮಾತಾಡುವಷ್ಟು ಅರ್ಹನಲ್ಲ ಎಂದು ನಾನು ನಿಮ್ಮಲ್ಲಿ ಹೇಳಲು ಬಯಸ್ತೇನೆ. ಎ ಪಿ ಉಸ್ತಾದವರು ಹೇಳಿದ್ದರಿಂದ ಬರೀ ಒಂದು ಎರಡು ಮಾತುಗಳನ್ನು ಹೇಳಲು ಮಾತ್ರ ನಾನು ಇಚ್ಛಿಸ್ತೇನೆ. ಈಗಾಗಲೇ ಭಾಳ ಚುಟುಕಾಗಿ ನಮ್ಮ ಎ ಪಿ ಉಸ್ತಾದ ನಿಮಗೆ ಹೇಳಿದ್ದಾರೆ, ಯಾರನ್ನು ಬೈಯಬೇಡಿ, ಯಾರನ್ನು ದೂರಬೇಡಿ, ಯಾರನ್ನು ಇನ್ಸಲ್ಟ್ ಮಾಡಬೇಡಿ. ಯಾರಿಗಾದರೂ ಬೇರೆಯವರ ವಿಷಯ ನೀವು ಮಾತಾಡಲು ಹೋಗುವುದು ಬೇಡ. ನೀವು ನಿಮ್ಮ ಕಾರ್ಯವನ್ನು ಮಾಡಿ, ನಿಮ್ಮ ವಿಷಯವನ್ನು ನೀವು ಕಲಿಸುವಾಗ ಮಕ್ಕಳಿಗೆ ಒಳ್ಳೆಯದನ್ನು ಬೋಧಿಸಿ, ಬೇರೆ ವಿಷಯ ಯಾವುದು ಮಾತಾಡಬೇಡಿ ಎಂದು ಅವರು ನಿಮಗೆ ನೇರವಾಗಿ ಹೇಳಿದ್ದಾರೆ. ಇದು ಇವತ್ತಿಗೆ ಒಂದು ಸತ್ಯದ ಮಾತಾಗಿದೆ. ಈ ಒಂದು ಈ ಹಿಂದಿನ ಈ ವಾತಾವರಣ ನಮ್ಮ ಮುಸಲ್ಮಾನರು ಭೂಲೋಕದ ಎಲ್ಲ ಸ್ಥಳದಲ್ಲಿ ಭಾಳಷ್ಟು ಕಷ್ಟಪಡ್ತಾ ಇದ್ದಾರೆ, ಭಾಳಷ್ಟು
ಕಷ್ಟವನ್ನು ಅನುಭವಿಸಿ ಬಾಳುತ್ತಾ ಇದ್ದಾರೆ. ಇದು ಬಹಳ ಒಂದು ಖೇದಕರ ವಿಷಯ. ಇದಕ್ಕೆ ಕಾರಣ ಏನಂದರೆ, ನಮ್ಮ ಇಮಾಮನ ಅದು ಇಮಾಮ್ ಕಮ್ಮಿಯಾಗಿ ನಮ್ಮ ಶಕ್ತಿ ಕಮ್ಮಿ ಆದ್ದರಿಂದ ನಾವು ಇಂದು ಇಂಥ ಪರಿಸ್ಥಿತಿಗೆ ಬಂದಿದ್ದೇವೆ ಎಂದು ನಾನು ಹೇಳಲು ಬಯಸುತ್ತೇನೆ. ನಮ್ಮ ಈ ಒಂದು ಇಂದು ನಾವು ಕ್ಯಾಲಿಕಟ್ಟಿಗೆ ಹೋಗಿ ಅವರ ಮರ್ಕಸನ್ನು ನೋಡಿದರೆ ಅದು ಬಹಳ ಒಂದು ಆಶ್ಚರ್ಯವಾದ ಒಂದು ಸಂಗತಿಯಾಗಿದೆ. ನಾವೆಲ್ಲ ಬರೇ ಹೇಳುವುದನ್ನು ಕೇಳಿ ಇದರ ಸಾಲದು, ನೀವು ಸ್ವತಃ ಹೋಗಿ ಎಲ್ಲರೂ ಅದನ್ನು ನೋಡಬೇಕೆಂದು ನಾನು ಈ ಸಂದರ್ಭದಲ್ಲಿ ನಿಮಗೆ ನಾನು ಹೇಳ್ತೇನೆ. ನಮ್ಮಲ್ಲಿ ಮೆಡಿಕಲ್ ಕಾಲೇಜ್ ಇದೆ, ಶಾಲೆ ಇದೆ ಅಂದು ಎಲ್ಲ ನಾವು ಹೇಳ್ತೇವೆ. ಅದೆಲ್ಲ ಅದನ್ನು ನೋಡಿದರೆ ನಮಗೆ ಇಲ್ಲಿ ನಾಚಿಕೆ ಆಗುತ್ತೆ. ನಾವೇನು ಮಾಡೋದು, ನಾವು ಮಾಡೋ ಸಂಗತಿ ಅಷ್ಟು ಸಣ್ಣ ಸಂಗತಿ. ನಾವು ಎ ಪಿ ಉಸ್ತಾದ್ ಅವರಿಗೆ ಅಲ್ಲಾ ಇನ್ನೂ ಸಹ ಇಂಥ ಕೆಲಸ ಮಾಡಿ ಅವರಿಗೆ ಆರೋಗ್ಯದಲ್ಲಿ ದೀರ್ಘಾಯುಷ್ಯದಲ್ಲಿ ಮತ್ತು ಅದೇ ಅವರ ಹಕೀಂ ಸಾಹೇಬರು ಸಹ ಇದೇ ದಾರಿಯಲ್ಲಿ ನಡೆದು ನಮ್ಮೆಲ್ಲರನ್ನು ನಮ್ಮೆಲ್ಲರ ನೇತೃತ್ವವನ್ನು ಅವರು ವಹಿಸಲಿ ಎಂದು ನಾನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳಿ ನಾನು ಇಲ್ಲಿ ಬಂದದ್ದು ನಿಮಗೆ ಅಡ್ವೈಸ್ ಮಾಡಲಿಕ್ಕಲ್ಲ, ನಿಮ್ಮ ಆಶೀರ್ವಾದ ಪಡೆಯಲು ಮತ್ತು ನಿಮ್ಮ ದುವಾವನ್ನು ಯಾಚಿಸಲು ನಾನು ಬಂದಿದ್ದೇನೆ. ನಾನು ನಿಮಗೆ ಏನಾದರೂ ನಾನು ಹೆಚ್ಚು ಹೇಳಿಕೊಡಲು ನನಗೆ ಅನುಭವದ ಮನುಷ್ಯನಲ್ಲ ಎಂದು ಹೇಳಿ ನನ್ನ ಎರಡು ಮಾತುಗಳನ್ನು ಮುಗಿಸ್ತೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ನಮ್ಮ ಪ್ರಭಾಷಣದಲ್ಲಿಕ್ಕೆ ನೀಗುಗಯಾಡ എത്രയും പെട്ടെന്ന് മാറ്റുന്നു. ദക്ഷിണ കന്നഡ ജില്ലാ സഖാഫി സംഗമം ഒക്ടോബർ 31-ാം തീയതി ചൊവ്വാഴ്ച നടക്കുകയാണ്. ഇമാത്തായ പരിപാടിയിൽ യുഎഇ സമിതി ലീഡർ ബഹുമാനപ്പെട്ടിട്ടുള്ള കെസിഎഫിന്റെ നേതാക്കൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സൈനാറമായി അടക്കം, അതേപോലെ തന്നെ എസ് വൈ എസ് 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 എഫ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ തുടങ്ങിയ വിവിധ നേതാക്കൾ ഇവിടെ പ്രസംഗിക്കാനായി സമയത്തിന്റെ കുറവ് മൂലം പണ്ഡിതന്മാർക്ക് മുഴുവനും മഗ്രിബ് സമയത്ത് മദ്രസ ഉള്ളതുകൊണ്ട് നാം ഈ പരിപാടി പെട്ടെന്ന് തീർക്കാനുള്ളത് കൊണ്ട് നാം മുഖ്യപ്രഭാഷണത്തിലേക്ക് എത്തിയുകയാണ്. എ പി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജോക്കറ്റ് ബഷീർ ഹിമമി സഖാഫി കിഡ്നി സംബന്ധമായ പ്രയാസം കൊണ്ട് വിഷമിക്കുകയാണ്. മുഹിദ്ദീൻ സഖാഫി കൊടിയമ്മ ഇന്നലെ ബൈക്ക് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലാണ്. അതേപോലെ തന്നെ എഹ്സാൻ ദാഴിയായിരുന്ന ഹുസ്മാൻ ഹുസൈൻ സഹദിയുടെ പിതാവ് അബ്ദുൽ ഖാദർ ഇന്നലെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും ഷിഫയും സന്തോഷവും നൽകട്ടെ. ഈ മഹത്തായ സംഗമത്തിൽ മർക്കസ് എക്സലൻസി ക്ലബ് സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഹാജി അദ്ദേഹവും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെയും ഈ മഹത്തായ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം സഹകരിച്ച മുഹമ്മദ് ഹാജി നെക്കിലാടി, ഹംസ സാഗർ, ഉമർ താജ് നെല്ലിയാടി, ഇസ്ഹാഖ് ഹാജി മേദറബട്ടു ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ ഇവിടെ വന്ന മുഴുവൻ നേതാക്കൾക്കും ഭക്ഷണം നൽകി എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും സഹകരണം നടത്തിയത് ബഹുമാനപ്പെട്ട മേദറബട്ടി ഇസ്ഹാഖ് ഹാജിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ഇസ്മായിൽ ഹാജി, ഷുക്കൂർ ഹാജി, മുഹമ്മദ് ഹാജി, ഉജർബട്ട് ഖാദർ ഹാജി, മുഹമ്മദ് അലി തുർക്കലിക്ക്, കാസിം ബദ്മുഞ്ച, ഉസ്മാൻ ഹാജി സരളികട്ടെ, അബ്ബാസ് മദനി ബി ടി എം, എം എച്ച് അബ്ദുൽ ഖാദർ ഹാജി, ലോക്കൽ സ്വാഗത സമിതി ചെയർമാൻ ബഹുമാനപ്പെട്ട മുള്ളടുക അഷറഫ് സഖാഫി അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഈ സന്ദർഭത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട പരമോത്സാ നേതൃത്വം നൽകുന്ന മഹീ സുന്നിയുടെ ഹിക്കയുടെ കലണ്ടർ ഇവിടെ ഉണ്ട്, അതെല്ലാവരും വാങ്ങണം. മാനി ദാറുൽ ഇർഷാദ് മുദരിസ് എഴുതിയ അസ്റഫുൽ വാലഹ എന്ന് പറയുന്ന സരള ശൈലിയിലെ അറബിക് വ്യാകരണം പഠിപ്പിക്കുന്ന കിതാബ് വിൽപ്പനക്കുണ്ട്, അതും വാങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എസ് എസ് എഫ് ഐ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അവരെ സമാപന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. മൃക്കസുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിന്റെ ഫ്ലക്സും ബാനറും അടിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾ സ്വാഗത സംഘം സെക്രട്ടറി അഷാരിയ സഖാഫിയായിട്ട് ബന്ധപ്പെടണം. 110-ലധികം വോളണ്ടിയേഴ്സ് ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ട എസ് എസ് എഫിന്റെ പ്രവർത്തകർ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. നവംബർ 25-ാം തീയതി മംഗളൂരു നെഹ്റു മൈതാനിൽ വെച്ച് ദക്ഷിണ കന്നഡ ജില്ലാ എസ് എസ് എഫിന്റെ ഹബ്ബുർ റസൂൽ കോൺഫറൻസും
ഡിസ്ട്രിക്ട് മെഗാ റാലിയും ഉണ്ടാകുന്നതാണ്. ബഹുമാനപ്പെട്ട ഫാറൂഖ് നഖ്‌വി ഉസ്താദ് അവർ അവരെയും പ്രസംഗിക്കുന്നതായിരിക്കും. സർവാധനരായ സദാത്തുക്കളെ, ആദരണീയരായ ഉസ്താദുമാരെ, ഈ മഹത്തായ സംഗമത്തിൽ പ്രതിനിധികളായി എത്തിച്ചേർന്ന മഹത് വ്യക്തിത്വങ്ങളെ, മഹാന്മാരായ നമ്മുടെ പണ്ഡിത നേതൃത്വം ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കർമ്മവഴിയിൽ നിർവഹിക്കേണ്ട ദൗത്യങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഓരോ കാലത്തും പണ്ഡിതന്മാർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഒരുപാട് വിമർശനങ്ങളും വിയോജിപ്പുകളുമുള്ള കാലത്തും വൈജ്ഞാനികമായി നിർവഹിക്കേണ്ട സേവനങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ മഹാന്മാരായ രക്തസാക്ഷികളെക്കുറിച്ച് ശുഹദാക്കളെക്കുറിച്ച് പറയാറുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധക്കളങ്ങളിൽ ജീവാർപ്പണം നടത്തുകയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവൻ മരണ പോരാട്ടങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത ശുഹദാ മഹത്തുക്കളെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്. എന്നാൽ അവരെക്കാൾ വലിയ ദൗത്യമാണ് മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ വൈജ്ഞാനിക സേവനത്തിലൂടെയും നേതൃപരമായ ദൗത്യ നിർവഹണത്തിലൂടെയും ഉത്തരവാദിത്വ നിർവഹണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ആത്മാവിനെയും അടിസ്ഥാന ശക്തികളെയുമാണ് പണ്ഡിത ശ്രേഷ്ഠന്മാർ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും. ഇന്ത്യ മഹാരാജ്യവും ലോകരാഷ്ട്രങ്ങളുമെല്ലാം പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാരായ ആളുകൾ വിചാരിക്കുന്നത് കായികമായ ചില ശക്തിയിലൂടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക എന്ന്. സ്ത്രീ പുരുഷ ഭേദമന്യേ മുസ്ലിം സമുദായത്തിലെ യുവാക്കളെ അനാവശ്യമായി തെരുവിലേക്കിറക്കുകയും ആഭാസകരമായ പ്രകടനങ്ങൾ നടത്തുകയും അതിലൂടെ മാത്രമാണ് നമുക്ക് ജയിക്കാനാവുക എന്ന് ഒരുപാട് യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ഇന്നിങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനൊരു വിശദീകരണത്തിന്റെ ആവശ്യം നിങ്ങളുടെ മുമ്പിൽ ഇല്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലതും. ഈ ഉമ്മത്തിന് ചില ബോധ്യങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട്. ഒരിക്കലും ഈ സമുദായം അതിജീവനം നേടിയത് കായികമായ ശക്തിയിലൂടെയല്ല. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന യുദ്ധങ്ങളോ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്ര ഏറ്റവും അനിവാര്യ സമയങ്ങളിലുള്ള പ്രതിരോധങ്ങൾ മാത്രമായിരുന്നു. അവിടെയും നമുക്ക് വിലാസവും വിജയവും നൽകിയത് നമ്മുടെ കായിക ബലം അല്ല. വ്യക്തമായി ഗസവാത്തുകളെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ്,
അതുകൊണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ യുവാക്കളോടും യുവതികളോടുമെല്ലാം ഇസ്ലാം സംസ്കൃതിയുടെയും മുസ്ലിം സമുദായത്തിൻ്റെയും വിജയം അടിസ്ഥാനപരമായി ഈമാനിൻ്റെയും ഇൽമിൻ്റെയും സംരക്ഷണത്തിലൂടെയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പഴയകാല ഇസ്ലാമിക മുന്നേറ്റ കാലങ്ങളിലെല്ലാം സമരസജ്ജരായി രംഗത്തിറങ്ങിയത് അന്ന് വരെ ആഭാസം നടത്തിയ ഒരുപറ്റം കായിക ശക്തിയുള്ള ആളുകൾ ആയിരുന്നില്ല. മറിച്ച് ആർജവമുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരാണ് ഓരോ കാലത്തും ഈ ഉമ്മത്തിന് ആവശ്യമായ നേതൃത്വവും മുന്നേറ്റത്തിൻ്റെ വഴികളിൽ സാരഥ്യവും നൽകിയത്. ഇത് കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരിവിടെ നൽകുന്ന വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഈമാനിൻ്റെയും ഊർജത്തോടെയാണ് ഈ ഉമ്മത്തിന് ഓരോ കാലത്തും മുന്നേറാനായിട്ടുള്ളത്. അല്ലാതെ പുരുഷതമന്യേ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ദുരുപയോഗപ്പെടുത്തി തെരുവോരങ്ങളിൽ നടക്കുന്ന ആഭാസങ്ങളോ പ്രകടനങ്ങളോ അല്ല ഈ ഉമ്മത്തിൻ്റെ ഊർജവും നിലനിൽപ്പും മുന്നേറ്റവും. ഇതേറ്റവും ബോധ്യപ്പെടുത്തേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഓരോ കാലഘട്ടങ്ങളിലും ഇസ്ലാമിനെതിരെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും വന്ന മുഴുവൻ മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ വായിച്ചിട്ടുണ്ട്. മഹാനവരുടെ സാരഥ്യം അന്നത്തെ ഹാർൂൻ റഷീദിനെയും നിയന്ത്രിക്കാൻ പറ്റുന്ന അത്രയും വലിയ പവർ ബഹുമാനപ്പെട്ട ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. മഹാനവരോട് ഈജിപ്തിലെ ഗവർണറാകാൻ ആവശ്യപ്പെട്ടു, തയ്യാറായില്ല. അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആകാൻ ആവശ്യപ്പെട്ടു, മഹാനവർകൾ തയ്യാറായില്ല. പക്ഷേ ഈജിപ്തിലെ ഖാളിക്ക് ഒരു വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ്, ഗവർണർക്ക് ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാതെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അത്രയും വലിയ സ്വാധീന ശക്തിയുള്ള പണ്ഡിതനായിരുന്നു മഹാനായ ലൈസ് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ മദ്ഹബിൻ്റെ അയ്മത്തുകളെ പോലെ സ്വതന്ത്ര ഇജ്തിഹാദിന് യോഗ്യതയുള്ള അല്ലെങ്കിൽ സ്വതന്ത്ര മുജ്തഹിദുകളുടെ ഗണത്തിൽപ്പെട്ട വലിയൊരു മഹാനാണല്ലോ ലൈസ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ ചരിത്രം വായിച്ചു നോക്കിയാൽ ഈജിപ്തിലെ ഏത് തീരുമാനങ്ങളും ലൈസ് റളിയല്ലാഹു അൻഹു അറിയാതെ നടക്കുമായിരുന്നില്ല. ഹാറൂൺ റഷീദിന് പോലും രാജ്യത്തെ അന്തിമ തീരുമാനങ്ങൾ എടുക്കാൻ ബഹുമാനപ്പെട്ടവരോട് ആരായേണ്ടിയിരുന്നു. അന്ന് സാമ്പത്തികമായ മികവിൻ്റെ മുമ്പിലും എല്ലാ മേന്മകളുടെയും മുമ്പിൽ ഇജ്ജത്തോടെ നിലനിൽക്കാനും ഉമ്മത്തിന് ദിശാബോധം നൽകാനും മഹാനായ ലൈസ് റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയേണ്ടതില്ല. ഭരണാധികാരികളിൽ ഭരണത്തിൽ പങ്കാളിത്തമില്ലാതെ ഭരണാധികാരികളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാനുള്ള ആജ്ഞാശക്തി മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നാൽ നാല് മദ്ഹബിൻ്റെ ഇമാമുകളുടെയും വ്യക്തമായ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ആ കാലഘട്ടങ്ങളിലുള്ള അനാവശ്യങ്ങൾക്കെതിരെ ഉമ്മത്തിനെ നിയന്ത്രി നിർത്തിയത് അന്നത്തെ പണ്ഡിത ശ്രേഷ്ഠന്മാരാണ്. ബഹുമാനപ്പെട്ട ഖൈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തിയിരുന്ന വലിയ താബിഈ പണ്ഡിതനാണല്ലോ. 40 കൊല്ലം മസ്ജിദുൻ നബവിയിൽ ദർസ് നടത്തുമ്പോൾ ഭരണകൂടത്തിന്റെ അനാശാസ്യതകൾക്കെതിരെ കലഹിച്ചുകൊണ്ടിരുന്ന വലിയൊരു ശക്തിയായിരുന്നു അവിടെ നിന്ന്. ഒരുപാട് മദനങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നപ്പോഴും ആത്മധൈര്യത്തോടെ ഉമ്മത്തിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് മഹാനവരുടെ വിശ്വാസത്തിൻ്റെയും വിവരത്തിൻ്റെയും ശക്തി കൊണ്ടായിരുന്നു. മസ്ജിദുൻ നബവിയിൽ നിന്ന് തൽക്കാലം ഒന്ന് മുസല്ല മാറണം എന്ന് പറഞ്ഞപ്പോൾ പോലും ഇല്ല, താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ഓർഡറുകൾക്ക് പിന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ കൃത്യമായി ഞാൻ നിസ്കരിച്ചിരിക്കുന്ന മുസല്ലയിൽ നിന്ന് മാറാൻ കഴിയില്ല എന്ന് ശക്തിദുർഗങ്ങളായ ഭരണകൂടങ്ങളോട് കലഹിക്കാനുള്ള ഊർജം അകത്തളത്തിൽ ദർസ് നടത്തിയിരുന്ന അറിവിന്റെ ആഴങ്ങൾ കണ്ട് ലോകത്തെ നയിച്ചിരുന്ന സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞു. അതുപോലെ
പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഖൽഖുൽ ഖുർആനെതിരെ മുന്നേറ്റം നടത്തിയപ്പോൾ ഒരുപാട് താൽക്കാലിക സമരത്തിൽ നിന്നിരുന്ന പണ്ഡിതന്മാരെല്ലാം ഒഴിഞ്ഞു മാറി. ചില ആളുകൾ പീഡനം കണ്ടുകൊണ്ടാണ് മാറിയത്, ചില ആളുകൾ മോഹനമായ വാഗ്ദാനത്തിന്റെ പിന്നിലാണ് മാറിയത്. അങ്ങനെ ആളുകൾ ഓരോന്ന് കൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ കൂടെ ആദ്യം സമരത്തിനുണ്ടായിരുന്ന ഒട്ടുമിക്കുന്നു, നിങ്ങൾക്കിനിയൊന്ന് മാറി നിന്നുകൂടെ? എന്തിനാണ് രണ്ട് തോളല്ലുകൾ പൊട്ടുകയും ശരീരം മുഴുവൻ ആക്രമിക്കപ്പെടുകയും ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും വേദന പടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ? ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഈ സമര വഴിയിൽ നിന്ന് തൽക്കാലം മാറി നിന്നുകൂടെ? നിങ്ങളുടെ കൂട്ടുകാരെല്ലാം മാറിയിട്ടുണ്ടല്ലോ. ഉടനെ ബഹുമാനപ്പെട്ട, നിങ്ങൾ പുറത്തേക്കൊന്ന് നോക്കുക, അഹ്മദ് ബിൻ ഹംബൽ എന്ത് പറയുന്നു എന്ന് ആലോചിച്ചു നിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ഈമാൻ, ഈ വിഷയത്തിലുള്ള വിശ്വാസം എന്റെ അഭിപ്രായത്തിൽ ആശ്രയിച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് പറയുന്നു എന്ന് അഥവാ ആധികാരികമായ ഒരു മതവിധിയായി എന്റെ അഭിപ്രായത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ നിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും വിശ്വാസം അപായപ്പെടുത്തിയിട്ട് എനിക്ക് സുഖകരമായ ഒരു ജീവിതം ആവശ്യമില്ല എന്ന് പറഞ്ഞ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ മൃതപ്രായത്തിലാണ്, മരണത്തോടടുക്കുമ്പോഴാണ് ജയിലറയിൽ നിന്ന് മോചിപ്പിക്കുന്നത്. മഹാനവറുകളുടെ വിയോഗത്തെ തുടർന്ന് അന്ന് നടന്ന ജനാദ നിസ്കാരത്തെ കുറിച്ച് താരിഖിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വായിക്കാം. അത്രത്തോളം ജനസാന്നിധ്യമുള്ള ഒരു ജനാദ നിസ്കാരത്തെ സമീപകാല ചരിത്രങ്ങൾ പറയാനുണ്ടായിരുന്നില്ല എന്നായിരുന്നു മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ വിയോഗത്തെ കുറിച്ച് ചരിത്രകാരൻ രേഖപ്പെടുത്തിയത്. അത്രയും ആളുകളുടെ ഈമാനെ കുറിച്ചുള്ള രക്ഷയായതുകൊണ്ടാണ് അന്നൊരു ചർച്ച വരികയായി. എന്താണ് യദുല്ലാഹി അൽ ജമാഅ, ഭൂരിപക്ഷത്തിന്റെ കൂടെയാണ്, സംഘത്തിന്റെ കൂടെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്നുണ്ടല്ലോ. ഇവിടെ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരൊറ്റയാൾ പട്ടാളം പോലെ നിലകൊള്ളുകയാണ്. ഇവിടെ ആരുടെ കൂടെയാണ് സത്യമുള്ളത് എന്ന ചർച്ച വന്നു. അപ്പോൾ അക്കാലഘട്ടത്തിൽ ലോകത്തിന്റെ നാനാദിക്കിലും ജീവിച്ചിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അബു അബ്ദുല്ലാ അഹമ്മദ് ബിൻ ഹംബൽ വഹു അലൽ ഹഖി ഹുവൽ ജമാഅ, ബഹുമാനപ്പെട്ടവരാണ് ജമാഅത്ത്, അതുകൊണ്ട് മഹാനവറുകളുടെ കൂടെയാണ് അള്ളാഹുവിന്റെ സഹായമുള്ളത് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇതുപോലെ ഏതേത് ഘട്ടങ്ങളിൽ ഉമ്മത്തിന് പ്രതിസന്ധികൾ ഉണ്ടായോ അവിടെയെല്ലാം അമരത്ത് നിന്ന് സമുദായത്തെ നിയന്ത്രിച്ച് കൃത്യമായ ദിശയിലേക്ക് കൊണ്ടുപോയത് പണ്ഡിത ശ്രേഷ്ഠന്മാരാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഇസ്മിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ, മഹാനായ സുൽത്താനുൽ ഉലമാ ഇസ്മിൻ അബ്ദുസ്സലാം എന്നവരുടെ താൽപ്പേരെന്താണ്? ബായിഉൽ ഉമറാ എന്നൊരു പേര് കൂടിയുണ്ട്. എന്തായിരുന്നു കാരണം? ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഫത്വ കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം പറഞ്ഞു, മമാലിക്കുകൾ അടിമ വംശങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇന്നിവിടെ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്. അടിമകൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ പൊതു ഖജനാവിലെ സ്വത്തുക്കളാണ്. അവർക്ക് സ്വയമായി അധികാരത്തിലേക്ക് വരാൻ പറ്റില്ല, അവര് സ്വതന്ത്രന്മാരായിട്ടില്ല. അതുകൊണ്ട് രാജ്യത്തിലെ ഖജനാവിലെ സ്വത്തുക്കളായി അടിമകൾ വില കെട്ടിയിട്ട് ഖജനാവ് കിടക്കാതെ ഹുറുകളാവുകയില്ല എന്ന് ഫത്വ കൊടുത്തു. ആ ഫത്വക്കെതിരെ ഭരണകൂടം മുഴുവനും ഇളകി. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഇസ്ബിൻ അബ്ദുസ്സലാം തങ്ങൾ അനങ്ങിയില്ല. സത്യമായ ദീനാണ് ഞാൻ വിളിച്ചു പറയുന്നത്, അതുകൊണ്ട് ഇതിൽ നിന്ന് മാറാൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട മഹാനായ ഇസ്ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവസാനം മഹാനവറുകൾ തീരുമാനിച്ചു, രാജ്യത്തെ ഭരണാധികാരികൾ തീരുമാനിച്ചു ഇസ്ബിൻ അബ്ദുസ്സലാം തങ്ങളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ. മഹാനവറുകൾ ഇറങ്ങി, നിങ്ങൾക്കിവിടെ ഞാൻ നിൽക്കൽ ശല്യമാണെങ്കിൽ രാജ്യത്തിന്റെ ഓർഡർ പാലിച്ചുകൊണ്ട് ഞാൻ പോകാം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇസ്ബിൻ അബ്ദുസ്സലാം തങ്ങളുടെ കൂടെ രാജ്യം മുഴുവനും ഒഴുകിയായിരുന്നു. അപ്പോൾ ഭരണാധികാരികൾ പറഞ്ഞു, പ്രജകളില്ലാതെ എന്ത് ഭരണം നടത്താനാണ്? ആ ഇസ്ദുദ്ദീൻ മഹാനായ പണ്ഡിതനെ നിങ്ങൾ പുറത്താക്കാൻ പാടില്ല, ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ കൂടെ പോവുകയാണ്.
അവസാനം മഹാനവറുകൾ എവിടെ നിർത്താൻ ആവശ്യപ്പെട്ടു. മഹാനവറുകൾ ഓർഡറിട്ടു, ഇവിടെ നിൽക്കണമെങ്കിൽ എന്റെ ഫത്വ ഇവിടെ അംഗീകരിക്കണം. ഇവിടെയുള്ള ഭരണാധികാരികളുടെ മുഴുവനും പേരിൽ ലെവിയടച്ച് അവർ അഥവാ മോചനദ്രവ്യം അടച്ച് സ്വതന്ത്രന്മാരായിട്ടല്ലാതെ ഭരണാധികാരികളായി തുടരാൻ പറ്റില്ല. അങ്ങനെ അവസാനം അവരുടെ എല്ലാം വില പൊതു ഖജനാവിലേക്ക് കെട്ടിയത് കൊണ്ടാണ് ബായുൽ ഉമറ ഭരണാധികാരികളെ കച്ചവടം നടത്തിയ പണ്ഡിതൻ എന്ന പേര് മഹാനവറുകൾക്ക് വന്നത്. ആ ഉമ്മത്തിന്റെ മുഴുവനും സുരക്ഷ അധികാരത്തിന് നിയന്ത്രണങ്ങളില്ലാത്തപ്പോഴും അധികാരങ്ങളുടെ നിയന്ത്രണമില്ലാത്തപ്പോഴും മഹാനവറുകളുടെ കയ്യിലായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ ഓരോ കാലഘട്ടത്തിലെയും പണ്ഡിത ശ്രേഷ്ഠന്മാരായ ആളുകൾ ആ അതാതു കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്തിനെ കൃത്യമായ ദിശയിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ട് ഈ ശബ്ദം എത്തിച്ചേരുന്ന സാധാരണക്കാരായ വിശ്വാസികൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം, എന്നെല്ലാം പണ്ഡിതന്മാരുടെ തണലിൽ ഈ ഉമ്മത്ത് നീങ്ങുന്നുവോ അവിടെയാണ് കൃത്യമായി ഉമ്മത്തിന് വിജയമുണ്ടാവുക. പണ്ഡിതന്മാരോട് ആലോചനയില്ലാതെ, പണ്ഡിത സാരഥ്യങ്ങളില്ലാതെ ചില ബഹളക്കൂട്ടങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ സ്വരമായി തെരുവോരങ്ങൾ കൈയടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ അപകടമാണ് വരുത്തി വെക്കുക എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. വളർന്നു വരുന്ന യുവതകൾ ആവേശത്തിന്റെ പേരിലോ രക്തത്തിളപ്പിന്റെ പേരിലോ പ്രതിഷേധത്തിന്റെ പേരിലോ പ്രകടനങ്ങളുടെ പേരിലോ വ്യത്യസ്തങ്ങളായ പ്രസ്ഥാനങ്ങളുടെ വഴിയൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അപകടകരമായ പോക്കിനെ തിരുത്തി നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഈ ഉമ്മത്തിന് എക്കാലത്തും, നേരത്തെ ഇവിടെ ഹക്കീം അസ്ഗർ ഉസ്താദ് അവർ പറഞ്ഞതുപോലെ മുജദ്ദിദുൽ അൽഫിസ്ഥാനി സയ്യിദു സർഹിന്ദി റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇന്ത്യ മഹാരാജ്യത്ത് ഓരോ മേഖലയിലും അതാത് കാലഘട്ടങ്ങളിൽ ഈ ഉമ്മത്തിന് കൃത്യമായി ദിശാബോധം നൽകിയ പണ്ഡിതവരേണ്യന്മാരെ കാണാനുണ്ട്. അവിടെയാണ് പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് ഒരു ഭാഗത്ത് ആത്മജ്ഞാനയുടെ രചന നടക്കുമ്പോ, മറുഭാഗത്ത് കർമ്മശാസ്ത്രത്തിന്റെ ഫത്വഹുൽ മുഈന്റെ രചന നടക്കുമ്പോ, വേറൊരു ഭാഗത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനാവശ്യമായ ഫത്വഹുൽ മുബീനിന്റെയും അല്ലെങ്കിൽ തുഹ്ഫത്തുൽ മുജാഹിദീനിന്റെയും രചനകൾ ഒരു കാലത്തെ പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഖാളി മുഹമ്മദ് അവർകളിലൂടെ സീനുദ്ദീൻ മഖ്ദൂമ് തങ്ങളിലൂടെ ഈ രാജ്യത്തിന് കിട്ടിയത് കേവലം അദ്കിയ മാത്രമല്ല, കേവലം ഫത്വഹുൽ മുബീൻ മാത്രമല്ല, രാജ്യത്തിന്റെ രാഷ്ട്രീയ സുരക്ഷയ്ക്ക് ആവശ്യമായ ഫത്വഹുൽ മുബീൻ, അതുപോലെ തന്നെ തുഹ്ഫത്തുൽ മുജാഹിദീൻ, സൈഫുൽ ബത്താർ പോലെയുള്ള രചനകൾ കടന്നു വന്നത് അതേ പേനകളിൽ നിന്നായിരുന്നു എന്നറിയണം. പണ്ഡിതന്മാർ കാലോചിതമായി ഏറ്റെടുക്കുന്ന സാരഥ്യത്തിന്റെ ഉജ്ജ്വലമായ ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമര വഴിയിലേക്ക് കടന്നത് ഏതെങ്കിലും ഒരു ശാലയിൽ പോയി ശാരീരികാഭ്യാസം നേടിയിട്ടില്ല, ഏതെങ്കിലും ഒരു ട്രെയിനിങ് സെന്ററിൽ പോയി കായികാഭ്യാസം നേടിയിട്ടില്ല, ശരിയായ ഈമാനിന്റെയും ഇബാദത്തിന്റെയും അറിവിന്റെയും അകത്തളത്തിൽ നിന്ന് മമ്മിക്കുട്ടി ഖാദി എന്ന സത്വികനായ പണ്ഡിതനിൽ നിന്ന് ഖാദിരിയ തരീഖത്തിന്റെ കണിശമായ ചിട്ടകളോടെയുള്ള ബൈഅത്ത് സ്വീകരിച്ച് ആത്മജ്വാലകൾ അകത്തൊതുക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗത്തിന്റെ ആത്മബലത്തിലും അറിവിന്റെ അടിസ്ഥാനപരമായ യോഗ്യതകളിലും നിന്നുകൊണ്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ശക്തികളോട് ഈ ഉമ്മത്തിന്റെ പ്രതിനിധിയായി സമരക്കളത്തിലുണ്ടായിരുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെയും പഠിക്കണം. ഇന്നലകളിലെ ചരിത്രങ്ങൾ ഇന്നത്തേക്ക് വേണ്ടിയുള്ള പാഠങ്ങളാണ്, വേണ്ടിയുള്ള ആലോചനകളാണ്, നിർമ്മിതിക്ക് വേണ്ടിയുള്ള അടിസ്ഥാന രേഖകളാണ്. അൽഹംദുലില്ലാ, നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞു വന്ന മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ പിന്മുറക്കാരാണ് മഹാന്മാരായ നേതാക്കന്മാരായ ഉസ്താദന്മാർ. കേവലമായി ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ തണലിൽ ഒരാൾ ഇന്നലകളിലേക്ക് ചെന്ന് മുട്ടുന്ന മഹനീയമായ ഒരു പാരമ്പര്യത്തിന്റെ കണ്ണിയിലാണ് മുറുകടിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, ആധികാരികമായി നിങ്ങൾ നൽകിയ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർകൾ അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഈ പരിപാടിയുടെ
മുഖ്യ നേതൃത്വമായ ആദരണീയരായ ബേക്കൽ ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ ശരിയ ഉസ്താദ് അവർകൾ, എനിക്ക് പേരറിയുന്നതും അല്ലാത്തതുമായ ഉന്നതന്മാരായ പണ്ഡിത ശ്രക്തന്മാരും സാധാത്തുക്കളും ഇവിടെയുണ്ട്. ഇവരാരാണെന്ന് ചോദിച്ചാൽ, ഇന്നലകളിലെ ദശാസന്ധികളിൽ ഈ ഉമ്മത്തിനെ ആർജവത്തോടെ നയിച്ച് കൃത്യമായ ദിശാബോധം നൽകിയ മദ്ഹബി ഇമാമുകളുടെയും അതുപോലെ അവരെ പിൻപറ്റിയ സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ, ഉമർ അൽ മുഖ്താറിനെ പോലെ, ഇന്നലകൾ കഴിഞ്ഞു പോയ വിപ്ലവകാരികളുടെയും പിൻഗാമികളാണ് ഇന്ന് ഈ സമുദായത്തിന്റെ അവരത്തുള്ള ആധികാരികമായ നേതൃത്വം. അതുകൊണ്ട് ഈ ഉമ്മത്തിന് നമ്മൾ നൽകേണ്ട സന്ദേശമുണ്ട്. അതെന്താണ്? ഏതോ ചില ആഭാസ കൂട്ടുകളുടെയോ ഏതോ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെയോ ഏതോ ചില താൽക്കാലിക ചിന്തകളുടെയോ പിന്നില്ല. ഈ ഉമ്മത്ത് മുന്നോട്ട് പോകേണ്ടത് ഉജ്ജ്വലമായ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ പക്വതയിലുള്ള നേതൃത്വം ഇവിടെയുണ്ട്. അവരുടെ അറിവിന്റെയും ആത്മീയതയുടെയും ഏത് വിശദമായി പറഞ്ഞാൽ പാതിരാത്രികളിൽ അരമനകത്തളങ്ങളിൽ അള്ളാഹുവോട് സങ്കടം പറഞ്ഞ് ആധ്യാത്മികതയുടെ ഉന്നതിയിൽ കഴിയുകയും പകലന്തിയോളം അറിവിന്റെയും ഇസ്ലാമിക മുന്നേറ്റത്തിന്റെയും പോരാട്ടക്കളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഉള്ളും അകവും പുറവുമുള്ള ഉൾക്കരുത്തിൽ ഊർജമധികമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ പിന്നിലാണ് പ്രിയമുള്ളവരെ നമ്മളുള്ളത്. ഈ ഒരു നേതൃത്വത്തിന് കീഴിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുവരികയല്ലാതെ അതിജീവനത്തിന് വേറെ മാർഗങ്ങളില്ല. ഏതേതു വിപൽസന്ധികളെയും ഏതേതു പ്രതിസന്ധികളെയും മറികടക്കാനുള്ള കരുത്ത് ഈ ഉമ്മത്തിന് ലഭിക്കണമെങ്കിൽ പണ്ഡിത നേതൃത്വത്തിന് കീഴിലായിരിക്കണം. ഡമാസ്കസ് എന്ന് പറയുന്നത് ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രം പറയുന്ന നാടാണ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ആ രാജ്യത്തെ മഹാന്മാരെ കുറിച്ച് പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തിനേറെ താരീഖ് ദമസ്ക് മറിച്ചു നോക്കിയാൽ അത്ഭുതം വന്നു പോകും. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട മുസീറുൽ ഖറാം ഫീ സിയാറത്തിൽ ഖുദ്സ് വശ്ശാം എന്ന് പറയുന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ അവിടെ വിശ്രമിക്കുന്ന ഇന്നലകളിലെ മഹാരഥന്മാരുടെ നീണ്ട ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. ആ മഹാന്മാരെല്ലാം ഉണ്ടായിരുന്ന ഖുദ്സിന്റെയും ശാമിന്റെയും മണ്ണിൽ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം എന്ന് നൊമ്പരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കൃത്യമായ പണ്ഡിത നേതൃത്വത്തിന് കീഴിൽ ഉമ്മത്തിന് പോകാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. അലപ്പോ എന്ന് പറയുന്ന നഗരത്തെ കുറിച്ച് അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. താരീഖ് ഹലബ് വായിച്ചിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഹലബിനെ നമ്മൾ വായിക്കണം. അലപ്പോ എന്ന് പറയുന്ന ഹലബ് നഗരത്തെ കുറിച്ച് താരീഖ് ഹലബ് ആദ്യം ഒന്ന് വായിക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ സിറിയയിൽ നിന്ന് വരുന്ന വാർത്തകളെ കുറിച്ച് അറബ് ന്യൂസും അതുപോലെ തന്നെ അൽമദീനയും പോലെയുള്ള ഡെയിലി ന്യൂസ് പേപ്പറുകളോ അല്ലെങ്കിൽ ചാനലുകളോ നമ്മൾ അറിഞ്ഞാൽ ഇന്നാലില്ല ഏതൊരു മണ്ണിലൂടെയാണ് ഈ അലപ്പോ നഗരം എന്ന് കടന്നു പോകുന്നത്. ഇന്നലകളിൽ ആരെല്ലാം കഴിഞ്ഞു പോയ നഗരമാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പണ്ഡിത നേതൃത്വത്തിൽ നിന്ന് മാറ്റിപ്പോയപ്പോഴാണ് അലപ്പോ കണ്ണുനീരിന്റെ ആഴിയിലേക്ക് അല്ലെങ്കിൽ ചോരക്കളത്തിലേക്ക് മാറിപ്പോയത്. അതുപോലെ ബസ്റയുടെയും ഡമാസ്കസിന്റെയും ിന്റെയും അങ്ങനെ ലോകത്തുള്ള ഇസ്ലാമിക നാഗരികതകളുടെ തറവാടുകൾ മുഴുവനും പണ്ഡിതന്മാരെ ഇല്ലായ്മ ചെയ്ത് താൽക്കാലിക വിപ്ലവകാരികൾ അധികാരത്തിൽ വന്നപ്പോഴാണ് ലോകശക്തികൾക്ക് ഈ ഉമ്മത്തിനെ പരാജയപ്പെടുത്താൻ ഇടമുണ്ടായത്. ഞാൻ നാലു വാക്കിൽ അങ്ങ് പറഞ്ഞൊതുക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾ നമ്മളോരോരുത്തരും പഠിക്കണം. ബഗദാദ് താരീഖ് ബഗദാദ് മറിച്ചു നോക്കിയാൽ എന്തൊരു വൈജ്ഞാനിക തറവാടായിരുന്നു അത് എന്നറിയാൻ കഴിയും. ഓരോ കാലഘട്ടത്തിലെയും പണ്ഡിത സാരഥ്യമാരായിരുന്നു എന്ന്. പിൽക്കാലത്ത് കടന്നു വന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ പണ്ഡിതന്മാരുടെ കയ്യിൽ നിന്ന് മുസ്ലിം നേതൃത്വത്തെ തട്ടിമാറ്റുകയും അപകടപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് സദ്ദാമിന്റെ അന്ത്യത്തോടെയാണെങ്കിലും അതിനു മുമ്പാണെങ്കിലും അവിടുത്തെ ബഗദാദ് അരക്ഷിതമായത്. പണ്ഡിതന്മാരുടെ തണലിൽ നിന്ന് ഉമ്മത്തിനെ തട്ടിമാറ്റിയിട്ട് രാഷ്ട്രീയ താൽക്കാലിക താല്പര്യങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയപ്പോഴാണ്. ഡമാസ്കസിന്റെ ചരിത്രവും വേറെയല്ല പറയാനുള്ളത്. ഹലബിന്റെ ചരിത്രവും വേറെയല്ല പറയാനുള്ളത്. ഖുദ്സിന്റെ ചരിത്രത്തിന് എന്നേ പറയാനുണ്ട്. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരുമ്പോ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്ത് 40 ദർസുകൾ നടന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇന്നും ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്ത് ചെന്നാൽ സാവിയകൾ കാണാൻ കഴിയും. ഓരോ സാവിയയിലും ഓരോ പണ്ഡിതന്മാരും പണ്ഡിതന്മാരെ വെല്ലുന്ന മുത്തല്ലിമീങ്ങളുമാണ് അന്നത്തെ വിശേഷമായി ഉണ്ടായിരുന്നത്. അങ്ങനെ അറിവിന്റെ ആത്മീയ നഗരിയായി പരിശുദ്ധമായ ഖുദ്സ് നിലകൊണ്ടപ്പോഴാണ് ഈ മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും വലിയ ഇജ്ജത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മുവത്തൽ
പുസ്തകം മുഴുവൻ പഠിക്കുകയും ആത്മീയതയുടെ അമൃത് കഴിയുകയും ചെയ്ത സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഖുദുസിന്റെ മോചനത്തിന്റെ തലേന്ന് അഥവാ ഔദ്യോഗികമായി നാളെ വെള്ളിയാഴ്ച ഖുദുസിന്റെ മോചനം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിന്റെ തലേന്ന് രാത്രിയിൽ പണ്ഡിത ശേഷന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും പോയി വിശ്രമിക്കുക, നാളെ ഇവിടെ നേതൃത്വം കൊടുക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ മാനിച്ച് പിറ്റേന്ന് മുതൽ ഖുദുസിന്റെ നായകത്വം ആലിമീങ്ങളുടെ കയ്യിലേക്ക് കൊടുത്ത ചിത്രമാണ് സലാഹുദ്ദീൻ നമ്മൾ അറിയുന്നത്. ഇതുപോലെ ഇന്നലകളുടെ ചരിത്രങ്ങളിൽ എവിടെയെല്ലാം അറിവിന്റെയും ആത്മീയതയുടെയും പണ്ഡിതന്മാരുടെയും നിയന്ത്രണത്തിൽ നിന്ന് ഈ ഉമ്മത്ത് വഴുതി മാറിയോ അവിടെയെല്ലാം അപകടമാണ് വന്നിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തോട് എനിക്കും നിങ്ങൾക്കും എത്തിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശം ഏതാണ്? പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരക്കുകയും അവരുടെ ആജ്ഞകളെയും കൽപ്പനകളെയും അനുസരിക്കുകയും ചെയ്താൽ ഇജ്ജത്തോടെ ഈ സമുദായത്തിന് മുന്നേറാൻ കഴിയും. ഒറ്റപ്പെട്ടയും രാഷ്ട്രീയ താല്പര്യങ്ങളിലൂടെയും താത്കാലിക ആവേശങ്ങളിലൂടെയും വെട്ടിന് വെട്ടെന്ന മുദ്രാവാക്യത്തിലൂടെയും ഈ സമുദായത്തിന് മോചനം നേടാൻ കഴിയില്ല, വിജയിക്കാൻ കഴിയില്ല. കാരണം ഈ ഉമ്മത്തിന്റെ അതിജീവനത്തിന്റെ ആർജവം കിടക്കുന്നത് പ്രകടനപരതയിലല്ല, സമുദായത്തിന്റെ മോചനത്തിനെന്ന് പറഞ്ഞ് അടുക്കളയുടെ അകത്തളത്തിലിരിക്കുന്ന തെരുവിലേക്ക് വാക്യം വിളിപ്പിക്കുന്ന അപകടകരമായ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് നമ്മൾ ഈ സമുദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഒന്നാമത്തെ പ്രതികരണം അവബോധം നൽകലാണ്. അമ്മമാര് സഹോദരിമാര് പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് തെരുവോരങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചില്ലെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ച്, ഞങ്ങൾ തെരുവിലിറങ്ങിയില്ലെങ്കിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ച് അരമനകളുടെ അകത്തളത്തിൽ നിന്ന് സുന്ദരികളായ ചെറുപ്പക്കാരികളെ തെരുവോരങ്ങളിൽ മുദ്രാവാക്യത്തിൽ വലിച്ചിറക്കി ഈ ഉമ്മത്തിന്റെ മോചനത്തിന് വേണ്ടി കൊലവിളി നടത്തുമ്പോ പ്രിയമുള്ളവരെ, വിവേകത്തോടെ ഉണർന്ന് സമുദായത്തിന് മോചനത്തിന്റെ മന്ത്രം പറഞ്ഞു കൊടുക്കേണ്ട സമയം അധികരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹി ഉലമാ കോൺഫറൻസിലൂടെ നക്ഷത്രതുല്യരായ മഹാന്മാരായ ഈ ഉമ്മത്തെ പണ്ഡിതന്മാർ കഴിഞ്ഞ കാലങ്ങളിലെ അമ്പിയാക്കന്മാർക്ക് സമാനരാണ്. ഉലമാ ഉമ്മത്തീക അമ്പിയ ഇബ്നു ഇസ്രായീൽ, ഇസ്രായേലിലെ പ്രവാചകന്മാർ പോലെ ഓരോ പ്രവിശ്യകളെയും ഓരോ രാജ്യങ്ങളെയും ഓരോ സ്റ്റേറ്റുകളെയും വളരെ ശക്തിയോടെ നയിക്കാനുള്ള കരുത്ത് അല്ലാഹു തആല നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, താജുൽ ഉലമാ റഹിമഹുല്ലാ മഹാനവരുടെ വളരെ അർത്ഥഗർഭമായ മുന്നേറ്റത്തിന്റെ ജ്വാലകളാണ് ഈ ദക്ഷിണ കർണാടകയിൽ മുഴുവനും പടർന്നു കിടക്കുന്ന സുന്നത്തു ജമാഅത്തിന്റെ മുന്നേറ്റത്തിന്റെ ഇന്നലകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ സമുദായത്തെ രാഷ്ട്രീയ കക്ഷികളുടെയും താല്പര്യങ്ങളുടെയും അധികാരപീഠങ്ങളുടെയും അമരത്ത് ചെന്നും സത്യം വിളിച്ചു പറയാനുള്ള ആർജവത്തോടെ ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്ന സുൽത്താനുൽ ഉലമാ, അല്ലാഹുവെ അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. സുൽത്താനുൽ ഉലമയോടൊപ്പം ഒരു വലിയ ശക്തിയായി നിലകൊള്ളുന്ന നമ്മുടെ മുശാവറയിലെ ഉന്നതന്മാരായ പണ്ഡിത നേതാക്കൾ ദക്ഷിണ കർണാടകയിലെയും കേരളത്തിലെയും എന്നല്ല ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ സുന്നത്തെ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും സമാധാനത്തിന്റെയും ശാന്തിയുടെയും കൃത്യമായ ധാരയിലൂടെ ാണ് യമനിലേക്ക് നോക്കിയാൽ ദാറുൽ മുസ്തഫ ആസ്ഥാനമായി നടക്കുന്ന നമ്മുടെ ഉസ്താദുമാരോടൊപ്പമുള്ള പ്രവർത്തനങ്ങൾ അവിടെ ശാന്തി നൽകാൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പത്രത്തിലൂടെ ഇന്ത്യ ഗവൺമെന്റ് യമനിലേക്കുള്ള യാത്രയെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേഗം അത് പറയാനുള്ള കാരണം ഇതുപോലെ എവിടെ മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ ആലയങ്ങൾ അജയ്യമായി സാന്നിധ്യം വഹിക്കുകയും കൃത്യമായി നയിക്കുകയും അവിടെ ഉമ്മത്ത് സമാധാനത്തിന്റെ വഴിയിൽ ഉമ്മത്ത് ക്ഷേമ വഴിയിലാണ്. ഇനി പ്രതിസന്ധിയാൽ അത് കൃത്യമായി നടക്കാനുള്ള ശക്തിയും ഊർജവുമുണ്ട്. റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് ഏറ്റവും വലിയ അബദ്ധം എന്താണ് എന്ന് ചോദിച്ചാൽ നിയോഗമുണ്ടായിട്ടില്ല എന്നതാണ്. റോഹിംഗ്യൻ മുസ്ലിം ഭവിക്കുന്ന ത്യാഗത്തിന്റെ അടിസ്ഥാനം കാലത്ത് കടന്നു വന്ന മിഷണറികളെ കുറിച്ച് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് മഹാന്മാരായ ആലിമീങ്ങളുടെ സയ്യിദന്മാർ കൃത്യമായി ധാരയാണ് ലോകഗുരുവായ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളിലൂടെ അബ്ദുല്ലാഹി ഉമർ തങ്ങളിലൂടെ നാഫിഉ റളിയല്ലാഹു അൻഹുവിലൂടെ ഇമാം മാലിക് തങ്ങളിലൂടെ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയിലൂടെ ഇമാം അബൂ അബ്ദുല്ലാഹി അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി തങ്ങളിലൂടെ ഇമാം ബുഖാരി തങ്ങളിലൂടെ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരിലേക്ക് എത്തിച്ചേരുന്ന മഹനീയമായ പാരമ്പര്യത്തിന്റെ ശക്തിയും ഊർജവുമാണ് ഈ ഉമ്മത്തിനൊന്ന് മനസ്സിലാക്കി. അല്ലയോ ഈമാനുള്ളവരെ, നമുക്കെന്നും ജയിക്കാനുള്ളത് സ്വാദിഖീങ്ങളായ സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ കൃത്യമായ അനുരാഗത്തിന്റെയും അനുധാവനത്തിന്റെയും ആത്മീയ ധാരയുടെയും കൃത്യമായ പാലനങ്ങളിലൂടെ നമുക്ക് നായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ ആലിമീങ്ങളുടെ വഴിയിൽ നമ്മൾ നിന്നാൽ ഇൻഷാ അല്ലാഹുൽ ഹബലുൽ മതീൻ ചേരുന്നത് ഇലാ ഹളറത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലമ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഇനി സമുദായത്തിൽ ഒരു പറ്റം ആളുകൾ വരാനുണ്ട്, അവർക്കെന്നോട് വലിയ സ്നേഹമാണ്, അവരെന്നെ കണ്ടിട്ടില്ലെങ്കിലും അവരെന്നോടുള്ള ഉദാത്തമായ സ്നേഹത്തിന്റെ പേരിൽ ഈ ഉമ്മത്തിനെ നയിക്കുന്നവരാണ്, ഞാൻ അവർക്ക് വേണ്ടി ഹൗലങ്ങൾ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലമ തങ്ങളുടെ ഉദാത്തമായ അനുരാഗമാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. വറളത്തു അബ്നാഇ ഹവാ അലാ അഹ്മദി, ഹബീബായ തങ്ങളുടെ കുടുംബത്തോടും ആ പുണ്യപ്രവാചകനായ തിരുനബി തങ്ങളോടുമുള്ള അനുരാഗത്തിന്റെ ആത്മാവിൽ നിന്നാണ് ഖമറുള്ള കാന്തപുരം ഉസ്താദ് അവരുടെ ലോകത്തോട് സംവദിക്കുന്നത്. ഓരോ റബിഉൽ അവ്വലിനും ഏറ്റവും കൂടുതൽ ഭക്ഷണം നടത്തുന്ന ലോകത്ത് ിൽ വെച്ച് അതുല്യ വ്യക്തിത്വമാണ് ആദരണീയരാദവറുകൾ. അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുമ്പോഴും അവിടുത്തെ ചരിത്രം പറയുമ്പോഴും ഒന്നാകെ ലയിച്ചു ചേർന്ന് ആദര സ്നേഹത്തിന്റെയും വചനങ്ങൾ മാത്രം പ്രയോഗിക്കാൻ പഠിച്ച ബഹുമാനപ്പെട്ട താജു ശരിയ ഉസ്താദ്, അതുപോലെ ഇവിടെ മഹാന്മാരായ ആലിമീങ്ങൾ, ഇവരെല്ലാം നമുക്ക് നൽകുന്നത് വമന്ത لِلَّهِ نُصْرَتُهُ إِن تَلْقَهُ فِي عَجَامِهَا تَجِمِي. വിപ്ലവം നടക്കുന്ന സമരക്കളങ്ങളിലേക്ക് ബുറുദയുടെ മന്ത്രമെഴുതിയ പതാക കൊണ്ടുപോയി ജയം വരിച്ച മുൻഗാമികളുണ്ട്, അവരുടെ പിൻഗാമികളാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഈ കാലഘട്ടത്തിലെ വലിയ ദൗത്യങ്ങൾ മറന്നു പോകാൻ പാടില്ല. ഈ ഉമ്മത്തിനെ മുഴുവനും ഹബീബ് റസൂലുള്ളാഹിയുടെ അനുരാഗത്തിന്റെ ആത്മാനന്ദ പ്രവാഹത്തിലേക്ക് മാടി വിളിച്ചുകൊണ്ട് വന്ന പ്രണയത്തിന്റെ മധുടുമ്പോഴാണ് ഈ ഉമ്മത്തിന്റെ മോചനത്തിന്റെ ആയുധം നൽകാനാവുക. ആ ഹബീബായ തങ്ങളെ മാത്രമാണ് നമുക്കുള്ള വസീല. അല്ലാഹുവിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. അല്ലാഹുവെ, അവിടുത്തോടുള്ള മഹബത്ത് ഞങ്ങളുടെ കൽ നിറച്ചു തരണേ. അല്ലാ, ആ തിരുനബി തങ്ങളുടെ ആത്മീയമായ പൂമുഖം കനവിലും നിലവിലും ഒരുപാട് തവണ കാണാൻ പവിത്രമായ മദീനയിലേക്ക് എത്താൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം ഈ മഹനീയമായ സദസ്സ മദീനയിൽ കിടന്നുകൊണ്ട് ഹബീബായ തങ്ങൾ കാണുന്നുണ്ട്, അവിടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന മഹനീയ സദസ്സിൽ ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ മഹബത്തിന്റെ സന്ദേശം മാത്രം നിങ്ങൾക്ക് നൽകിയിട്ട് ഞാൻ ഇവിടെ ഒരു പ്രഭാഷണത്തിന് വന്നതല്ല, ഉസ്താദുമാരോടുള്ള ഒരു പൊരുത്തത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഒരു സമ്മതത്തിന് വേണ്ടി മാത്രം വന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആലിമീങ്ങൾക്ക് മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാഅല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകിയാൽ വീണ്ടും നമുക്ക് നല്ല സദസ്സുകൾ കാണുകയും സംഭാഷണം നടത്തുകയും ഒക്കെ ചെയ്യാം.
എല്ലാവരും ക്ഷമിക്കണം, എൻ്റെ ട്രെയിനിൻ്റെ ടൈം 6:30 മംഗലാപുരത്ത് നിന്ന്, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെ പ്രവർത്തനങ്ങൾ കബൂലാക്കി മഹാന്മാരായ ഉസ്താദുമാരോടൊപ്പം അവരുടെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ആധികാരികമായ അറിയിപ്പുകൾ ഉസ്താദുമാർ പറഞ്ഞിട്ട് മാത്രമേ എല്ലാവരും എഴുന്നേറ്റ് പിരിഞ്ഞു പോകാവൂ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസ്ഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.